കർത്താവിനോട് വിശ്വസ്തത. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം. മകനെ, എൻ്റെ ഉപദേശം വിസ്മരിക്കരുത്. നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ. അവ നിനക്ക് ദീർഘായുസ്സും സമൃദ്ധമായ ഐശ്വര്യവും നൽകും. കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ. അവയെ നിന്റെ കഴുത്തിൽ ധരിക്കുക, ഹൃദയഫലകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെ നീ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയും സൽകീർത്തിയും നേടും. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുമരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ജ്ഞാനിയെന്ന് സ്വയം ഭാവിക്കരുത്. കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് അകന്നു മാറുക. അത് നിന്റെ ശരീരത്തിന് ആരോഗ്യവും അസ്ഥികൾക്ക് അനായസ്തതയും നൽകും. കർത്താവിനെ തൻ്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെ ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക. അപ്പോൾ നിന്റെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞു നിറയുകയും ചെയ്യും. കർത്താവിൻ്റെ ശിക്ഷണത്തെ നിന്ദിക്കരുത്. അവിടുത്തെ ശാസനത്തിൽ മടുപ്പ് തോന്നുകയും അരുത്. എന്നാൽ പിതാവ് പ്രിയപുത്രൻ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുന്നു. ഈ വചനത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ അസാധ്യമാണെന്ന് കരുതുന്ന ഏത് നിയോഗവും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് ഈ വചനം 3 തവണ എല്ലാ ദിവസവും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഈശോയുടെ വലിയ അത്ഭുതവും അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ലഭിക്കും. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.